ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ട്രിപ്പാണ്. മാലയിൽ നിന്ന് മാഫുഷി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കുള്ള യാത്രയാണ്. നമ്മൾ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഇതാ ബോട്ട് ഇറങ്ങി മാഫുഷി എത്തി. ഏകദേശം അരമണിക്കൂർ സ്പീഡ് ബോട്ടിൽ യാത്രയുണ്ട് നമ്മളെ മാലയിൽ നിന്ന്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബുക്കിങ്ങോ കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബോട്ട് ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. കാരണം പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ഇവിടെ ഒരു നീണ്ട ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഏജൻസികളുണ്ട് ഇത് വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യുന്ന ടീമുകൾ. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് അവിടെ അവരുമായിട്ട് പാക്കേജ് സംസാരിക്കാം, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് മാഫുഷീൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ മാഫുഷി എന്നുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം പതുക്കെ നമ്മൾ ഏകദേശം രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് നമ്മൾ അവിടെ മാഫുഷി എത്തിയത്. രാവിലെ 9:00 to 9:30 ആകുമ്പോഴും നമ്മളവിടെ ബോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടന്നു. അവിടെയുള്ള പല ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പോയിട്ട് ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ. നമ്മുടെ 7 പേരാണുള്ളത്, 7 പേരും 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അന്വേഷിച്ച് നമുക്ക് പറ്റുന്നത് സെലക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുമ്പേ തലേന്നൊക്കെ പോയി ബുക്ക് ചെയ്ത് പിറ്റേന്ന് മോർണിംഗിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരുപാട് പാക്കേജുകളുണ്ട്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പാക്കേജ് ചൂസ് ചെയ്യാം. ഏകദേശം ഒരു ഒരാൾ പോകുകയാണെങ്കിൽ നമുക്കൊരു 1000-1500 റുപ്യക്ക് അത്യാവശ്യം. റുപ്യ മീൻസ് നമ്മൾ ഡോളർ കണക്കാണെങ്കിൽ ഒരു $100 എന്നൊക്കെ നമുക്ക് അത്യാവശ്യം പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രസമുള്ള ഒരു പ്രൈസ് തന്നെയായിരുന്നു. കാരണം മാഫുഷി എന്ന് പറയുന്നത് കോമണായിട്ടവിടെ ആൾക്കാർ താമസം ലോക്കൽസ് താമസമുള്ള സ്ഥലമാണ്. ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്കാൾ കൂടുതൽ ആൾക്കാർ പുറത്തുനിന്നുള്ള വിദേശികൾ തന്നെയാണ് അവിടെ വരുന്നത്. കാരണം മാൽദ്വീപ്സിൻ്റെ ഭംഗി ആസ്വദിച്ച് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ്. കാരണം കടലിനടിയിലും കടലിന് മുകളിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചകൾ അത് കണ്ട് തന്നെ അറിയണം. അത് നമ്മളാദ്യം ഇതൊക്കെ അന്വേഷിച്ചു. നമ്മൾ സെലക്ട് ചെയ്ത പാക്കേജ് എന്ന് പറയുന്നത് പാരസെയിലിങ്ങും സ്നോർക്കലിങ്ങുമാണ്. നമ്മൾ ആ രണ്ട് ആണ് മെയിനായിട്ട് എടുത്തത്. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് രാവിലെ പോകുന്ന അത് നേരെ കടലിൻ്റെ നടുക്ക് പോയിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് പോകുന്നതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പിന്നീട് അത് കിട്ടിയില്ല. ബാക്കിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും കോമണായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആക്ടിവിറ്റീസ് ഇതായതുകൊണ്ടാണ്, വാട്ടർ സ്പോർട്സ് ആയതുകൊണ്ടാണ് ഇതെടുത്തത്. നമ്മളതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടത്തേക്ക് പോയി. അവിടെ നമ്മളപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാം, ബോട്ടുകളും പാരസെയിലിംഗ് ഒക്കെ ചെയ്യുന്ന കാണാം. നമ്മൾ പോയത് സ്നോർക്കലിങ്ങാണ്. അപ്പോൾ സ്നോർക്കലിങ് പോകാൻ വേണ്ടി നമ്മൾ മറ്റൊരു ബോട്ടിലേക്ക് കയറുകയാണ്. അപ്പം നേരെ കടലിൻ്റെ നടുക്കേക്ക് പോയിട്ട് അവിടെ നിന്നാണ് സ്നോർക്കലിങ് ചെയ്യുന്നത്. സ്നോർക്കലിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളതിന് ഒരു കിറ്റ് ഉണ്ട്, നമ്മുടെ ഒരു ഗ്ലാസും പിന്നെ നമുക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് സെറ്റപ്പാണ്. അപ്പോൾ അതാണ് സ്നോർക്കലിങ് കിറ്റ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കടലിനെ അടിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കടലിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നിന്നുകൊണ്ട് പക്ഷേ താഴെയുള്ള കാഴ്ചകൾ, അതിഗംഭീരമായ കാഴ്ചകൾ കാണാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നടുക്കേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം അവിടെയാണ് കോറൽസ് കൂടുതലുള്ളത്, അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോയത് ആദ്യം ബോട്ടിൽ. അപ്പോൾ നേരെ പോയിട്ട്
ബോട്ട് നിർത്തിയത് നേരെ കടലിലൊരു നടക്കായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ പെട്ടെന്ന് പേടി ഫീൽ ചെയ്തു. കാരണം കടലിൽ നടക്കാൻ പിന്നെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. ബോട്ട് ഓഫാക്കി നീ ഇവിടെ ഇറങ്ങേണ്ടി വരുമോ? ബ്ലൂ കളർ ഉള്ള അടുത്ത ആഴം ഉണ്ടാവില്ല. ഫസ്റ്റ് നമുക്ക് ഒരു ട്രെയിനി കൂടെ ഉണ്ടാവും. ആ ട്രെയിനി ഡ്രൈവറാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പം ട്രെയിനി ആദ്യം ഇറങ്ങി ചെക്ക് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഇറക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ തന്നെയാണ് ഇറങ്ങിയത്. ഫസ്റ്റ് തന്നെ ഇറങ്ങുന്നുണ്ട് ഒരു ടെൻഷനാണ്. കാരണം ഞാനും സ്നോർക്കലിംഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ജാക്കറ്റൊക്കെ ഇട്ടു സെറ്റായി. അവർ അത് ട്രെയിനിങ് കാര്യങ്ങൾ പറയും, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് നേരെ താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാം. അവിടെ നിന്ന് ട്രെയിനിൽ കൂടെ ഉണ്ടാവും, നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ കൂടെ നമ്മൾ തന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നീന്തൽ അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അവർ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ അവർ തന്നെ എടുത്തു തരും. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം, വിഷ്വലി കാണാം. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് കടലിനടിയിൽ നമ്മൾ കണ്ടത്, നേരിട്ട് കണ്ടത്. അതെന്തായാലും ആസ്വദിക്കാൻ നഷ്ടമില്ലായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്.
lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
ശേഷമാണ് പിന്നെ നമ്മൾ പാരാസൈലിംഗ് പോയത്. ഫയർ ഫൈറ്റ് ടൗൺ ലൈറ്റ്സ് വെന്റ് ഡൗൺ.